ഹലോ കേൾക്കാൻ വരുന്നുണ്ടോ? ഓക്കെ, എന്നെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് പിതാവ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും പറയുകയാണ്, അന്ന് റാലി നടത്തി പലരും, നിങ്ങൾ പലരും പങ്കെടുത്തിട്ടുണ്ടാവും. ആ റാലി നടത്തുന്നതിന് മുമ്പ് കേസിന്റെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ആ റാലി നടത്തുന്നതിന് മുമ്പ് ഞാനും പിതാവും ഭണ്ഡാരശ്ശേരി പിതാവും മുലക്കാട്ട് പിതാവ് അല്ലെ മുത്തോളത്തച്ഛനും ഞങ്ങൾ ആലഞ്ചേരി പിതാവിനെ കണ്ടു. പിതാവ് ആക്ച്വലി ചോദിച്ചു എന്റെ അടുത്ത്, ആ റാലി ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ചോദിച്ചത് സത്യമാണ്. ഞാൻ പിതാവിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് December 20 ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്റർ ആരുടെയും കയ്യിലുണ്ടെങ്കിലും അത് വായിക്കുന്നത് നല്ലതാണ്, കാരണം പുറത്തുനിന്ന് കല്യാണം കഴിച്ച് ആരെങ്കിലും ഇൻസിസ്റ്റ് ചെയ്താൽ അവരുടെ ഭാര്യയും മക്കളെയും ചേർക്കണമെന്നാണ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പം ആ ലെറ്ററിനെതിരെയാണ് ഞങ്ങൾ റാലി നടത്തുന്നത്. അപ്പോൾ ഓക്കെ, ഇതുകൂടെ കേൾക്കുക, ആലഞ്ചേരി പിതാവ് ഇത്രയും ചെയ്താൽ മതി, ഞങ്ങളൊരു അപ്പീൽ സബ്മിറ്റ് ചെയ്യുന്നു, ഞങ്ങളൊരു പെറ്റീഷൻ തരുന്നു അതിനെതിരായിട്ട്. ഏത് കോടതിയും ശിക്ഷ വിധിച്ചൊരു അപ്പീൽ തന്നാൽ ആ അപ്പീലൊരു ഡിസിഷൻ ആകുന്നത് വരെ ആ ഓർഡർ നടപ്പാക്കാതിരിക്കും, ശിക്ഷ നടപ്പാക്കാതിരിക്കും. അതുകൊണ്ട് അങ്ങാടത്തെ പിതാവിനോട് ഇത്രയും പറഞ്ഞാൽ മതി, ഞങ്ങളൊരു അപ്പീൽ സബ്മിറ്റ് ചെയ്യുന്നു, റോമിൽ നിന്നൊരു തീരുമാനം വരുന്നത് വരെ ഐ ആം ഹോൾഡിംഗ് ദാറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റാലി നിർത്താമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ വെളിച്ചത്തിൽ അങ്ങാടി അന്ന് പിതാവ് ഉണ്ട്, ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഞാനൊരു മെത്രാനാണ്, മേജർ ആർച്ച്ബിഷപ്പ് ആണെങ്കിലും വേറൊരു രൂപതയിലെ ഒരു മെത്രാനിന്റെ അടുത്ത് എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ വിൽ കോൾ ടുനൈറ്റ് ആൻഡ് ഐ വിൽ സജസ്റ്റ് എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ആലഞ്ചേരി പിതാവ് വിളിച്ചെന്നാണ് പിറ്റേ ദിവസം നമ്മൾ അറിയുന്നത്. അതിനുശേഷം ഞാൻ ആക്ച്വലി അന്ന് ചാൻസലർ അച്ഛനാണ് പറഞ്ഞത്, കോളഞ്ഞൂർ അച്ഛനാണ് പറഞ്ഞത്, കോളഞ്ഞൂർ അച്ഛൻ അല്ലേ പിതാവ്, കോളഞ്ഞൂർ ആന്റണി കോളഞ്ഞൂർ, കോളഞ്ഞൂർ അച്ഛൻ പറഞ്ഞു പിതാവ് വിളിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് ഞാനും ഷിജുവും, ഷിജു ചെറിയത്തിൽ അന്ന് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കമ്മിറ്റിയിൽ, ഞങ്ങൾ കോൺഫറൻസ് കോളിൽ അങ്ങാടത്തിന് എയർപോർട്ടിൽ വെച്ച് സംസാരിച്ചു. അങ്ങാടത്തെ പിതാവിനോട് ചോദിച്ചു, ഈ അപ്പീലിന്റെ വെളിച്ചത്തിൽ ക്യാൻ യു ഹോൾഡ് ഇറ്റ്? അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ കോൾ ഓഫ് ദ മാർച്ച്. അങ്ങാടത്തെ പിതാവ് പറഞ്ഞു, ഞാൻ എഴുതിയതാണ്, അത് ഞാൻ മാറ്റമില്ല, അത് കോൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഐ സെഡ് വി വിൽ ഗോ വിത്ത് ദ മാർച്ച്. I personally think it was the right thing to do. പിന്നെ രണ്ടാമത് പിതാവ് എഴുതിയെന്നാണ് പറയുന്നത്, ഒരു കോട്ടയം രൂപത ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇത് കാരണം അതിന് അഫക്ഷനായി. പിതാവ് കുറച്ച് മുമ്പേ പറഞ്ഞു എക്സ്റ്റൻഷൻ ഒക്കെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സീറോ മലബാർ രൂപതയ്ക്ക്, സീറോ മലബാർ ചർച്ചിന് പോലും എക്സ്റ്റൻഷൻ ഇല്ലാത്തടത്ത് കോട്ടയം രൂപതയ്ക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാവുക അത്ര ഈസി അല്ല. ഓക്കെ, അതുകൊണ്ട് എന്നാൽ പോലും ഞങ്ങളൊരു പെറ്റീഷൻ, പിതാവിനറിയാം, ഞാനും പിതാവും ആലഞ്ചേരി പിതാവും ഒക്കെ കൂടിയാണ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തത്. അത്രയ്ക്ക് മോശമുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ ആലഞ്ചേരി പിതാവ് പിതാവിനും അറിയാം. ബാംഗ്ലൂർ 2 ദിവസം ഹി സ്പെൻഡ് വിത്ത് മീ 2-1 hour each ടു റൈറ്റ് എ വെരി ഗുഡ് പെറ്റീഷൻ ടു സബ്മിറ്റ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അന്ന് അത്ര മോശമായ കാര്യമാണ് നമ്മളന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നോട് പോകാൻ പറഞ്ഞേനെ. ആ പെറ്റീഷൻസ് ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, നമുക്ക് നിങ്ങൾ പലരെങ്കിലും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, ഡൽഹിയിലെ സീറോ മലബാർ രൂപത വരുന്നതിന് മുമ്പ് സീറോ മലബാർ രൂപത കൊടുക്കാൻ വേണ്ടി വളരെ എതിർപ്പ് ലിറ്റിൻ രൂപ പ്രകടിപ്പിച്ചപ്പം അമ്പലത്തിന്റെ ഹോൾ റെൻറ്റ് ചെയ്ത് സീറോ മലബാർ അച്ഛന്മാർ കുർബാന ചൊല്ലിയിട്ടുണ്ട്. അതൊന്നും ഒരു പ്രൊട്ടസ്റ്റ് അല്ല, നമ്മൾ പയ്യെ സൈലന്റ് ആയിട്ടൊന്ന് മാർച്ച് ചെയ്താൽ നമ്മൾ പ്രൊട്ടസ്റ്റാണ്. നമ്മുടെ കാര്യത്തിന് വേണ്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിസ്റ്റം മുമ്പോട്ട് പോയാൽ നമ്മൾ മറ്റ് പല ഭരണകുളങ്ങളുടെയും ലെറ്റർ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ആ ഭരണകുളങ്ങളുടെ ലെറ്ററുകളിലെല്ലാം നമ്മൾ പേരൻസിനെ ഉൾപ്പെടെ ഇൻസൾട്ട് ചെയ്ത ഒരു ലെറ്ററാണ്. ഇനിയും നമ്മൾ അത് മേടിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ പറയുകയാണ്, സീ ഐ ഹാവ് ടു റെസ്പോണ്ട് ടു ദ അക്യൂസേഷൻ ദാറ്റ് ഐ വാസ് ഹേർഡ്, റൈറ്റ്? ഐ നീഡ് ടൈം ഫോർ ദാറ്റ്. നോ നോ നോ, ഷീൻസ് ഇൻ എ കേസ് ഇല്ല. യാ, ദാറ്റ്സ് വാട്ട് ഐ സേയിങ്, ബട്ട് ഇറ്റ് വാസ് മൈ നെയിം വാസ് സെഡ് ഹിയർ, റൈറ്റ്? പിന്നെ ഈ ഒരു പുറത്തുനിന്ന് കല്യാണം കഴിച്ച മെമ്പർഷിപ്പ് ആ ഫോർമുല, ഈ ഫോർമുലയുടെ കാര്യത്തിൽ എനിക്കൊരു കാര്യത്തിൽ, നമ്മൾ വി കാണ്ട് പ്ലേ വിത്ത് ദിസ്. നമുക്ക് ആരുടെ അടുത്തും ഇത് ഗെയിം കളിക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞു, December 20 ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് അങ്ങാടത്തെ പിതാവ് എഴുതിയിട്ടുണ്ട്, പുറത്തുനിന്ന് കല്യാണം കഴിച്ച് ആരെങ്കിലും അവരുടെ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും മെമ്പർഷിപ്പ് കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് അങ്ങനെയല്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, നമ്മുടെ എല്ലാം ലെറ്ററിന്റെ കോപ്പി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ റിയാലിറ്റി. പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി നമ്മൾ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് കളക്റ്റീവായിട്ട് ആലോചിക്കുക, ഹൗ ക്യാൻ വി ആക്ച്വലി മേക്ക് ദിസ് ആസ് എൻ ഇഷ്യൂ ദാറ്റ് കളക്റ്റീവ്ലി പ്രസന്റ് ഇറ്റ് സോ ദാറ്റ് ദെയർ ഹാസ് ടു ബി, ചർച്ച് ഈസ് ഫോഴ്സ് ടു ടേക്ക് എൻ ആക്ഷൻ. നമ്മൾ എന്നും അപേക്ഷിച്ചുകൊണ്ടിരുന്നാൽ അപേക്ഷയേ ഉള്ളൂ, ആക്ഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഐ ബിലീവ് ഇറ്റ്. താങ്ക് യു. എനിക്ക് ഈ കാര്യത്തിൽ മുളവലാച്ചൻ കഴിഞ്ഞ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. മുളവലാച്ചൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമുണ്ട്,
നമ്മള് ഷിക്കാഗോയില് ഈ മാർച്ച് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടാമായിരുന്ന ഒരു ഓക്സിലറി ബിഷപ്പിനെ നഷ്ടപ്പെട്ടു പോയത് എന്ന്. ഡീറ്റെയിൽസ് എനിക്കൊന്ന് സിനഡുമായി ബന്ധപ്പെട്ട പിതാവ് തന്നെ മറുപടി പറയുന്നത് വിചാരിക്കുന്നു. ഇതൊരു മറുപടി എനിക്കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാം. ഒരു കാര്യം കൂടെ ഉണ്ട്. പിതാവ് ഇവിടെ ഉണ്ട്. പിതാവ് ആക്ച്വലി പിതാവിനെ അറിയാം. സിനഡിൽ നിന്ന് ഒരു ഓക്സിലറി ബിഷപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻ പോയതും അത് റിജക്ട് ചെയ്ത് വന്നതും ഈ മാർച്ചിന് മുമ്പാണ്, അതിന് ശേഷമല്ല. അപ്പം ഈ പറയും, ഇപ്പൊ ഇവിടെ ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒരു ഓക്സിലറി ബിഷപ്പിനുള്ള അപേക്ഷ പോയിരുന്നു എന്നത് ശരിയാണ്, ഓക്സിലറി ബിഷപ്പ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ മാർച്ച് നടത്തിയത് കൊണ്ടാണ് ഈ ബിഷപ്പ് ഇല്ലാതായി പോയതെന്ന് അങ്ങാടിയാത്ത പിതാവ് പറയുന്നു. ഇപ്പം ഷീൻസ് പറഞ്ഞ ഡേറ്റ് തമ്മിൽ വലിയൊരു ഡിസ്കപ്പൻസി ഉണ്ട്. അച്ഛൻ പ്ലീസ്. എനിക്ക് അതേക്കുറിച്ച് ഇപ്പോ ഷീൻസ് പറഞ്ഞുകൊണ്ട് പറയാണ്. സിനഡിൽ നിന്ന് അമേരിക്കയിലെ ജ്ഞാനായക്കാർക്ക് വേണ്ടി ഒരു ഓക്സിലറി ബിഷപ്പിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുകയും അതനുസരിച്ച് അങ്ങാടത്തെ പിതാവ് റോമിലേക്ക് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ റോമിൽ നിന്ന് സ്റ്റോപ്പ് ദ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചത് മാർച്ചിന് മുമ്പല്ല, മാർച്ച് കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഞാനല്ല, ആലഞ്ചേരി പിതാവ് തന്നെ പിതാവിനെ കാണാൻ ഞാൻ ഡെലിഗേഷനോട് പറഞ്ഞ കാര്യമാണ്. എന്നോട് പിതാവ് പറഞ്ഞു, പിതാവേ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചെങ്കിൽ റോമിൽ നിന്ന് ഒരു സ്റ്റോപ്പ് ദ പ്രൊസീജിയർ പറഞ്ഞു വന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും അതിന്റെ ഡേറ്റ് തീർച്ചയായിട്ടും അതിനുശേഷമാണ്, അത് എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ എനിക്കൊന്ന് ഇവിടെ തന്നെ ഒരു ചെറിയൊരു മറുപടി ഷീൻസ്, ഓഫ് കോഴ്സ് ഷീൻസ് ആ മറുപടി പറയാൻ പോകുന്നത്. ഹലോ ഹലോ, ഷീൻസ് പ്ലീസ് കണ്ടിന്യൂ, ഷീൻസ് പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് ബി ക്വയറ്റ്. പിതാവേ, ഞാന് നമ്മള് ആലഞ്ചേരി പിതാവിനെ കാണുന്നത് 2013 ഫെബ്രുവരി 26. ഫെബ്രുവരി 26 നമ്മൾ പിതാവിനെ കാണുമ്പം പിതാവ് നമ്മൾ നാലുപേരിയ്ക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്സിലറി ബിഷപ്പിനെ ആവശ്യപ്പെട്ടതാണ്, അത് ഡിനൈ ചെയ്തത് വന്ന ലെറ്റർ പിതാവിനെ കാണിച്ചതാണെന്ന്. അന്നില്ല. ദാറ്റ്സ് എക്സാക്ട്ലി ദ ഡേറ്റ്. ഐ ആം നോട്ട് ലൈയിങ് ഹിയർ. സീ, അത് ആ ജനുവരി മാസത്തെ സിനഡിൽ നടന്നതാണെന്നും ഞാൻ ആ ലെറ്റർ പിതാവിനെ കാണിച്ചതാണെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ പിതാവ് ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ. ഒരു സെക്കൻഡ്, എക്സ്ക്യൂസ് മീ, പ്ലീസ് സൈലൻസ്, പ്ലീസ് സൈലൻസ്. ഞാൻ ഇതൊരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്, എന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു, അതിന് ശേഷമാണ് ആ ലെറ്റർ വന്നതെങ്കിൽ ഐ നീഡ് എ കോപ്പി ഓഫ് ദാറ്റ് ലെറ്റർ, കാരണം ഇറ്റ് അഫക്ട്സ് മൈ ക്രെഡിബിലിറ്റി. ഒന്ന്, ഈ ലെറ്റർ പിതാവിന് എഴുതിയ കത്താണ്, അത് ഒരിക്കലും എന്നെ കാണിച്ചിട്ടില്ല. രണ്ട്, അതുകൊണ്ട് തന്നെ പിതാവ് പറഞ്ഞുള്ള, ആലഞ്ചേരി പിതാവ് പറഞ്ഞുള്ള അറിവ് മാത്രമാണ് എനിക്കുള്ളത്. ഈ ഷീൻസ് പറയുന്ന ഒരു കാര്യം ശരിയല്ല. അന്ന് പിതാവ് അങ്ങനെ ഒരു കത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഷീൻസ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന അവസരത്തിൽ ഓസ്ട്രേലിയ ബിഷപ്പിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്ന കാര്യം പോലും അന്ന് പറഞ്ഞില്ല. കാരണം അത് ഒരു സിനഡിന്റെ ഡിസിഷൻ ആയിരുന്നു. പിതാവ് നമുക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയ ബിഷപ്പിന് വേണ്ടിയുള്ള നീക്കം നടത്തി എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് സിനഡ് പബ്ലിഷ് ചെയ്യാത്ത ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന, എക്സ്ക്യൂസ് മീ, പറഞ്ഞാൽ മതിയല്ലോ. ഇതിനകത്ത് ഒരു ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. ദേർ ഇസ് എ ക്രെഡിബിലിറ്റി ഇഷ്യൂ. ഞാൻ ആക്ച്വലി ക്രെഡിബിലിറ്റിയിൽ വളരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം, ഐ നെവർ ഈവൻ ന്യൂ there was an effort to get an auxiliary bishop for America, right? I never had it. ആ സാധന അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നതും അതിന് ഡിനേ ആയെന്നും ഞാൻ അറിയുന്നത് ആ മീറ്റിംഗില്ല. അത് ഞാൻ അറിയുന്നത്. അതിന് ഇനി എനിക്ക് പ്രൂവ് ചെയ്യാൻ ലെറ്റർ കിട്ടിയേ പറ്റൂ. പിതാവ് പറഞ്ഞു ലെറ്റർ കിട്ടില്ല എന്ന് പറയുന്നു, എനിക്ക് ആ പ്രൂവ് ചെയ്യാൻ ലെറ്റർ കിട്ടിയേ പറ്റൂ.
കാരണം ദാറ്റ് ഈസ് മൈ ക്രെഡിബിലിറ്റി ഇസ് അറ്റ് സ്റ്റേക്ക് നൗ. പക്ഷേ ഓക്കെ, എന്നെ ആരും സപ്പോർട്ട് ചെയ്യേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് മൈ ക്രെഡിബിലിറ്റി, റൈറ്റ്? രണ്ടാമത്തെ കാര്യം, ഇനി ഈ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂവിനെ പറ്റി ഐ ആം ഫോഴ്സ് ടു സേ ഐ ആം റിയലി സോറി. ഇതൊരു ഫാമിലി ഇവന്റ് ആണ്, ഇതൊരു ഫാമിലി ഇവന്റ് ആണ്, ഐ ഹാവ് ടു സേ ദിസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്, എനിക്കത് പ്രൂവ് ചെയ്തേ പറ്റൂ. പക്ഷേ സെക്കൻഡ് ഇഷ്യൂ ഈസ്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ, ആരുടെയെങ്കിലും കയ്യിൽ December 20 അയച്ച അങ്ങാടി ദിവിതാവ് അയച്ച ലെറ്ററിന്റെ കോപ്പി ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? യു ഹാവ് ഇറ്റ്, റൈറ്റ്? അങ്ങാടി ദിവിതാവ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാനായക്കാരന് മാത്രമാണോ അതിനകത്ത് മെമ്പർഷിപ്പ്, കാനായക്കാരന് മാത്രമാണോ അതിൽ മെമ്പർഷിപ്പ്, അതെയോ കാനായക്കാരന്റെ പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ ഇൻസിസ്റ്റ് ചെയ്താൽ അയാൾക്ക് മെമ്പർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഐ വോണ്ട് ടു ഹിയർ ഇറ്റ്. കാരണം ഇത് ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. ഓക്കെ, analysis of the statement, we understand that those Kananites who marry non-Kananite spouses will not be excluded from the Kananite parish and mission. It is true that Sri Malabar parish mission is open to welcome those Kananites who marry non-Kananite spouses. If they wish, they can continue as members of the Kananite parish and mission, since family is one unit and its unity is important. His spouse and children will enjoy all pastoral and spiritual care from Kananite priest at Kananite parish and mission where his and her spouse belongs. That's what the mission is. So I did not lie here. Okay? This community, ഈ പാരീഷിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കല്യാണം കഴിച്ച കുട്ടികളെ ഒരു കാരണം കൂടെയുണ്ട്, അച്ഛനറിയാം. സീറോ മലബാർ, ഇവിടുത്തെ സീറോ മലബാർ ഡയസിന്റെ പള്ളിയോഗ നടപടികൾ അനുസരിച്ച് ഭാര്യയും ഭർത്താവും പള്ളിയോഗത്തിലെ അംഗങ്ങളാണ്. ഇവിടെ ഒരു ഫാമിലി മെമ്പർഷിപ്പ് ആണ്, അല്ലെന്ന് അച്ഛൻ പറയട്ടെ. ഭാര്യയും ഭർത്താവും പള്ളിയോഗ നടപടികളിലെ അംഗങ്ങളാണ്. ആ നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ ഭർത്താവിനെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുള്ളൂ, ഭാര്യയെ ഉൾപ്പെടുത്തില്ല എന്ന് അങ്ങാടി ദിവാവ് പറഞ്ഞാൽ ദാറ്റ് ബിക്കം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദിസ് കൺട്രി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ താടടച്ച് എന്നെ ഇത്രയും പറയിപ്പിച്ചത് ബിക്കോസ് ഇറ്റ് വാസ് അറ്റാക്ഡ് ഓൺ മൈ ക്രെഡിബിലിറ്റി. ഐ വാസ് നോട്ട് പ്ലാനിംഗ് ടു ഡു ദിസ്. അച്ഛന്റെ ക്രെഡിബിലിറ്റിയും കൂടെ ഒന്ന് നോക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടി. ഒരു മിനിറ്റ്, അച്ഛന്റെ ക്രെഡിബിലിറ്റിയും കൂടെ നോക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് സർവ ബഹുമാനത്തോടു കൊണ്ട് പറയാം, ഷീൻസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഓഫൻഡഡ്. നമ്മുടെ ഒരു റോമിൽ നിന്ന് ഒരു ലെറ്റർ റോമിലേക്ക് ഉള്ള ആദ്യത്തെ ഒരു ലെറ്റർ വന്നതിന് ശേഷം അഭിവന്ദ പിതാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള എല്ലാ അച്ഛന്മാരും ഒന്നു ചേർന്ന് ടെലിഫോൺ കോൺഫറൻസിലൂടെ സംസാരിക്കുകയും മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് ഒരു നമ്മുടെ ഈ ലെറ്റർ വന്നതിന്റെ പ്രതികരണം അറിയിക്കണമെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഷിൻസ് ആകശാല അന്നത്തെ പ്രസിഡന്റ് നിലയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സിബി സെക്രട്ടറി വഴി. അങ്ങനെ മുത്തോലത്തച്ഛനും രണ്ട് പിതാക്കന്മാരും ഷിൻസ് ഒന്നു ചേർന്ന് അങ്ങനെ മേജർ ആർച്ച് ബിഷപ്പിനെ പോയി കണ്ട് നമ്മുടെ കൺസേൺ അറിയിച്ചത്, മേധരാ അങ്ങാടിപിതാവിന്റെ ഈ ലെറ്റർ ഇപ്പോൾ വായിക്കപ്പെട്ട ലെറ്ററിനെ കുറിച്ചുള്ള കൺസേൺ അറിയിച്ചത്. ഇത് സഭയുടെ ഭാഗത്ത് തന്നെ പിതാവും കൂടി പറഞ്ഞ് ഞങ്ങളുടെ വൈദികർ ഉൾപ്പെടെയുള്ളവർ എടുത്തൊരു തീരുമാനത്തിലാണ് അന്ന് നിങ്ങൾ പോയി കാണാനിടയായത്. അന്ന് പിതാവ് പറഞ്ഞത് ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പിതാവ് കൊച്ചുപിതാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തനുസരിച്ച് ഞങ്ങള് സഭയുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു രൂപതാധ്യക്ഷനെതിരായിട്ടൊരു പ്രതികരണവുമായിട്ടൊരു പബ്ലിക് ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് പോകാതെ ബേദരാർച്ച് എന്ന നിലയിൽ എനിക്കും അതുപോലെ പിതാക്കന്മാർക്കും ഈ ഒരു സിറ്റുവേഷൻ റോമുമായി ബന്ധപ്പെട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള അവസരം തരാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് അത് പിതാവ് പിന്നീട് മനസ്സിലാക്കിയതും അത് അന്നത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഔദ്യോഗികമായത് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ ഇടപെട്ട് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്നാണ്, പക്ഷേ മറിച്ചാണ് സംഭവിച്ചത്. എനിവേ, ഈ രൂപതയിൽ ഒരു ഈ രൂപതയിൽ തന്നെ ഒരു ഓക്സിലറി ബിഷപ്പ് ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു എന്നും അതിനൊരു അതിനെതിരായിട്ടൊരു ലെറ്റർ ഉണ്ടായി വന്നു എന്നും ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം, അതിനുശേഷം ഷിൻസ് ഡി കെ സി സി പ്രസിഡന്റ് ആയതിനു ശേഷം മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ഷിൻസിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് മേജർ ഷിൻസ് ആണ് എന്നെ വിളിച്ച് പറയുന്നത്. ആം ഐ റൈറ്റ്? അതെ അതെ, വേറെ ആരുമല്ല പറഞ്ഞത്.
സോറി വെരി 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 സോറി. എനിവേ അതിനുശേഷം നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോലും ശ്രമിച്ചു. അച്ഛാ അച്ഛാ സോ ഐ ഹാവ് ടു ഡു ദിസ് സി എന്നെ ഐ ഹാവ് ടു ഡു ദിസ്. അച്ഛാ ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ, ഓക്കെ, ഐ റെസ്പെക്ട് ഹിം ഫോർ സെർട്ടൺ തിങ്സ്. മേജർ ഞാൻ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞ് ഇല്ലാതെ ഉണ്ടാവുകയല്ല. അപ്പൊ ആർക്കും പ്രൂഫില്ല, അല്ലേ? പ്രൂഫില്ലാത്ത കാര്യം ആർക്കും പറയാൻ പറ്റിയല്ല. എനിക്ക് പ്രൂഫുള്ള കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തില് ഒറ്റ കാര്യമേ നടന്നിട്ടുള്ളൂ. അതായത് മേജർ ആർച്ച് ബിഷപ്പ് എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, ഇവിടെ ജിമ്മി മുകളേച്ചാടം ചോദിച്ചിട്ടുണ്ട്, പറയണോ അല്ലെങ്കിൽ അടുത്ത ആൾക്ക് പറയണോ? അടുത്ത ആളുടെ. എന്റെ പേര് ജിമ്മി. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്ക് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കോട്ടയം രൂപതയെന്ന് അച്ഛൻ സീറോ മലബാർ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ബിഷപ്പ്. ഇപ്പൊ സീറോ മലബാർ സെനറ്റിലിരിക്കുന്നു. സെനറ്റിൽ നമ്മളൊരു എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു കാണാൻ ഒരു